വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മെറിലാൻഡ് ഡയറീസ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമാവും, ബിക്കോസ് ഇന്ന് ഞാൻ കുറച്ച് ഇയേഴ്സ് ബാക്കിലേക്ക് പോവുകയാണ്, എന്റെ ചൈൽഡ്ഹുഡിലേക്ക്, ഞാൻ വായിച്ച കുറച്ച് സ്റ്റോറി ബുക്സിലേക്ക്. സോ ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ദ ബുക്സ് ഐ റെഡ് വെൻ ഐ വാസ് എ ചൈൽഡ്. സോ അപ്പൊ ഞാൻ എന്റെ പഴയ സ്റ്റോറി ബുക്സ് ഒക്കെ പൊടി തട്ടി എടുത്തു. അപ്പൊ അത് കിട്ടിയപ്പോ നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. സോ ദ വെരി ഫസ്റ്റ് ബുക്ക് ഇസ് ദിസ് വൺ, ചെമ്മീന്റെ വിമാനയാത്ര. ഈ ബുക്ക് ശരിക്കും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒന്നാണ്, ബിക്കോസ് എന്റെ ബുക്ക് കളക്ഷനിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബുക്കാണ് ഇത്. എനിക്ക് തന്നെ മേമ വാങ്ങിച്ചു തന്ന ബുക്കാണ്. പണ്ട് വെക്കേഷനിലൊക്കെ ഞങ്ങൾ അമ്മ വീട്ടിലും അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കും. അപ്പൊ മേമയുടെ അടുത്ത് പോയി നിന്നപ്പോ ഞാൻ അന്നൊക്കെ വായിക്കും, കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കുറെ വനിത മാഗസിൻ ഇരിപ്പുണ്ടായി. അപ്പൊ അതിൽ ഒരു സെക്ഷൻ കിഡ്സിന് വേണ്ടിയുള്ളതാ, സ്റ്റോറീസും കളറിങ്ങും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അത് മുഴുവൻ വായിച്ചു തീർത്തു. പിന്നെ എനിക്ക് വായിക്കാവുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തിലിരുന്നപ്പോ എനിക്ക് മേമ വാങ്ങിച്ചെന്ന ബുക്കാണ് ഈ ചെമ്മീന്റെ വിമാനയാത്ര. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു ബുക്കാണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇതിൽ 15 ഷോർട്ട് സ്റ്റോറീസ് ആണുള്ളത്, കുഞ്ഞു കുഞ്ഞു കഥകള്. ഇതിൽ ഫസ്റ്റ് കഥയുടെ പേരാണ് ചെമ്മീന്റെ വിമാനയാത്ര. അപ്പൊ ഇത് എഴുതിയ റൈറ്ററിന്റെ പേര് സത്യൻ താനിപ്പുഴയാണെന്നാണ്. അപ്പൊ ഇതിൽ പിക്ചേഴ്സും ഉണ്ട്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വായിച്ചാലൊക്കെ മനസ്സിലാവും. അപ്പൊ നല്ലൊരു ബുക്കാണിത്. The next one is this. ഇതിന്റെ ഫ്രണ്ട് കവർ ഒക്കെ പോയി കുറെ വർഷങ്ങളായല്ലോ. അപ്പൊ ഇത് ഏത് ബുക്കാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് ബാലരമ. എന്റെ ഫേവറേറ്റ് ബുക്കാണിത്. ഞങ്ങൾക്ക് പതിവായിട്ട് പണ്ട് വരുത്തിക്കൊണ്ടിരുന്നാണ് വീട്ടില് ബാലരമ, എല്ലാ ഫ്രൈഡേസിലും. അപ്പൊ ഇപ്പൊ കിട്ടിയാലും ബാലരമ ഞാൻ വായിക്കും, ബിക്കോസ് അത്രയ്ക്ക് രസമാണ് ബാലരമ വായിച്ചിരിക്കുക. നമുക്ക് പണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയാവാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും, ഞാനും ചേച്ചിയും, ബാലരമ വരാൻ വേണ്ടി. അതെങ്ങനെ പിന്നെ ആദ്യം ആര് വായിക്കും എന്നുള്ള അടിയാണ്. രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പേ ഫുഡ് കഴിക്കുമ്പോൾ കുറെ കഥകളൊക്കെ ഇരുന്ന് വായിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ആവുമ്പോൾ നമുക്ക് വായിക്കാൻ കഥകൾ ഉണ്ടാവില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ വായിച്ച് തീർക്കും. അപ്പൊ ശരിക്കും ഇത് ഭയങ്കര ഒരു കണക്ഷനാണ് ഈ ബുക്കായിട്ട്, ബിക്കോസ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോഴും മനസ്സിലുണ്ട്. അക്കു ഇക്കു, മൗംഗ്ലി, ചോട്ടാ ഭീം, സുബ്രു, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഓർത്തിരിക്കും നമ്മൾ, ബിക്കോസ് അത്ര എന്റർടൈനിങ് ആയിട്ടാണ് ഈ ബാലരമ അവര് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ വായിച്ചിരിക്കാൻ തോന്നും, ബിക്കോസ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് വായിക്കാൻ തോന്നും. നല്ല രസമാണ് ഇത് വായിച്ചിരിക്കാൻ. എനിക്ക് തോന്നുന്നു ഞാനും ചേച്ചിയിലും ഒരാള് 10th എത്തിയപ്പോഴാണ് ഈ ബാലരമ നിർത്തിയത്. അത്രയും നാളും ഞങ്ങൾ ഇത് വായിച്ചുകൊണ്ടിരുന്ന ബുക്കാണ്, ഇപ്പൊ കിട്ടിയാലും വായിക്കും. സോ ദി നെക്സ്റ്റ് ബുക്ക് ഇസ് ദിസ് വൺ, സ്റ്റോറീസ് ഓഫ് തെന്നാലി രാമൻ. ഈ ബുക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ബുക്കാണ്, ബിക്കോസ് ഇതെനിക്ക് പ്രസന്റ് കിട്ടിയ ബുക്കാണ്. എന്റെ സ്കൂളിലെ ഒരു മിസ് എനിക്ക് പ്രസന്റ് ചെയ്താണ്, സെലിമാണി മിസ്. ഇത് മിസ് ക്ലാസ്സിലൊരു വർക്ക് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതായത് നമ്മൾ വായിക്കുന്ന സ്റ്റോറി ബുക്സ് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം അതിന്റെ റൈറ്ററിന്റെ പേരും സ്റ്റോറീന്റെ ഒരു കുഞ്ഞു ഡിസ്ക്രിപ്ഷനും എഴുതി വെക്കാൻ പറഞ്ഞു. ഇയർ എൻഡിൽ മിസ് ചോദിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇയർ എൻഡ് ആയി മിസ് ചോദിച്ച്, അപ്പോൾ ഞാൻ മാത്രം അത് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പൊ അന്ന് എനിക്ക് മിസ് തന്ന ഗിഫ്റ്റ് ആണ് ഈ ബുക്ക്, സ്റ്റോറീസ് ഓഫ് തെന്നാലി രാമൻ. അപ്പൊ ഇതില് കാണാം, പ്രസന്റഡ് ടു മിലൻ ബൈ സലീം വാണി. അപ്പൊ മിസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിസ്സിന് ഒരു ബിഗ് ഹായ്. ഞാൻ ഈ ബുക്ക് ഇപ്പോഴും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതില് 50 ഷോർട്ട് സ്റ്റോറീസ് ആണ് തെന്നാലി രാമന്റെ. നമുക്കറിയാം തെന്നാലി രാമന്റെ ഭയങ്കര വിറ്റി ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. നല്ല രസമാണ് വായിച്ചിരിക്കാൻ, കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ ബുക്കാണ്. അപ്പൊ എല്ലാവർക്കും കിഡ്സിനൊക്കെ തെന്നാലി രാമന്റെ സ്റ്റോറീസ് ഒക്കെ നിങ്ങളൊന്ന് വാങ്ങിച്ചു കൊടുക്ക. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഫെയറി ടെയിൽസ്. നമുക്ക് എല്ലാവർക്കും കുഞ്ഞിതിൽ എസ്പെഷ്യലി ഗേൾസിന് ഫെയറി സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, ഫെയറി സ്റ്റോറീസ് ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ചേച്ചി വാങ്ങിയ ബുക്കാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ ബുക്ക് ഫെയർ നടത്തും എല്ലാ ഇയറിലും, അപ്പൊ കുട്ടികൾക്കൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങാം. അപ്പൊ അങ്ങനെ ചേച്ചി വാങ്ങിച്ച ബുക്കാണ് ഈ ഫെയറി ടെയിൽസ്. ഇതില് ഓൾമോസ്റ്റ് 22 സ്റ്റോറീസ് ഉണ്ട്, ഫെയറി സ്റ്റോറീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. സ്ലീപ്പിംഗ് ബ്യൂട്ടി, റാപ്പൻസൽ, സ്റ്റോറി ഓഫ് തംബലീന, ഫ്രോക് പ്രിൻസ്, അങ്ങനെ കുറേയും നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ ഇഷ്ടപ്പെടുന്ന കുറേയും ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് റീടോൾഡ് ബൈ ഡോക്ടർ എസ് ശ്യാം ആൻഡ് എഡിറ്റർ ബൈ ശ്യാം ദുവ. ഈ റൈറ്റേഴ്സിന്റെ ബുക്കാണിത്. അപ്പൊ നല്ലൊരു ബുക്കാണ്, നമുക്ക് വായിച്ചാലൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവും, മനസ്സിലാവും. അപ്പൊ എല്ലാരും ഇതുപോലത്തെ ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. ഇത്
ഇത് ഞാൻ ബുക്ക് ഫെയറിൽ വാങ്ങിയതാണ് സ്കൂളിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ബുക്ക് ഫെയറിൽ ഞാൻ വാങ്ങിച്ച ബുക്കാണ് ഈ ബുക്ക്. ഇത് ശരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയല്ലേ, ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. അപ്പൊ ഞാൻ ഈ പണ്ട് ഈ കഥ വായിച്ചിട്ട് ഈ റെഡ് റൈഡിംഗ് ഹുഡിനെ പോലെ തന്നെ റെഡ് ഡ്രസ്സും ഹാറ്റും ഒക്കെ ഇട്ട് മിററിന്റെ മുമ്പിലൊക്കെ ഒന്ന് ആക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു കഥയാണ്, കുഞ്ഞു കഥയാണ് ഈ ബുക്കിൽ. ഈ ഫുൾ കഥയാണ് പറഞ്ഞേക്കുന്നത്, വേറെ കഥകളൊന്നുമില്ല. ഈ ഒറ്റ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. പിക്ചേഴ്സൊക്കെ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭയങ്കര വേഗം തീരും കേട്ടോ, വായിച്ചാൽ വേഗം തീർന്നു പോവും. ഇത്ര കട്ടി തോന്നിക്കണമെങ്കിലും പെട്ടെന്ന് വായിച്ചാൽ തീർന്നു പോകുന്ന ബുക്കാണ്. നല്ല രസമായിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഇത് എഴുതിയിരിക്കുന്നത് പബ്ലിഷ്ഡ് ബൈ റോഹൻ ബുക്ക് കമ്പനിയാണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. ഇപ്പൊ ബുക്ക് സ്റ്റാൾസിലൊക്കെ കിട്ടും ഈ ബുക്ക്. കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കുക, അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, നല്ല ബുക്കാണ്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് വിക്രുവിന്റെ വികൃതികൾ. ഇത് ഒരു വെക്കേഷൻ ടൈമിൽ ഞാൻ വാങ്ങിയതാണ്. പണ്ട് അവധിക്കാലത്ത് ഇതേപോലത്തെ കുറേ ബുക്സൊക്കെ ഇറങ്ങാറുണ്ട്. ബാലർമേടയാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ചുള്ള ബുക്കൊക്കെ ഇറങ്ങാറുണ്ട്. ഇതും ആ ടൈമിൽ ഇറങ്ങിയ ഒരു ബുക്കാണ് വിക്രുവിന്റെ വികൃതികൾ. ഇതും നമുക്ക് വായിക്കുമ്പോൾ ഒരു ബാലർമേടയൊക്കെ ഫീല് കിട്ടും. ജസ്റ്റ് നമുക്കിങ്ങനെ വായിച്ചിരിക്കാം വെക്കേഷൻ ടൈമിലൊക്കെ. നമുക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ വെറുതെ ഇരിക്കില്ല. അപ്പം ആ ടൈമിലൊക്കെ അവർക്ക് ഇതുപോലത്തെ ബുക്കൊക്കെ കിട്ടി ഇങ്ങനെ വായിച്ച്, രസകരമായ കഥകളാണ്, കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെയാണ്. നല്ല ബുക്കാണ്, നമുക്ക് വായിക്കാനൊക്കെ പറ്റിയ, കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയ നല്ലൊരു കുഞ്ഞു ബുക്കാണ് വിക്രുവിന്റെ വികൃതികൾ. നെക്സ്റ്റ് വൺ ഇസ് ഫേമസ് ഫോക്ക് ടെയിൽസ്. ഇതൊരു ബുക്ക് സ്റ്റാളിൽ നിന്ന് അപ്പ വാങ്ങി തന്ന ബുക്കാണിത്. ഇത് ഇതിൽ മൊത്തം ഒരു 24 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട് ഇതിൽ. കുറെ കുഞ്ഞു കുഞ്ഞു കഥകളാണ് ഇതിലുള്ളത്. നല്ല കഥകളാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന ടൈപ്പ് കഥകളാണ്. അതേപോലെ തന്നെ ഓരോ സ്റ്റോറിയിലും ഓരോ കോട്ട്സ് ഉണ്ടാവും ഇതിൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ. എല്ലാ കഥകളിലും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഥയും വായിക്കാനോടൊപ്പം തന്നെ ഓരോ കോട്ട്സും പഠിക്കാൻ പറ്റും. നല്ലൊരു ബുക്കാണിത്. റീടോൾഡ് ബൈ ടോംസ് ബർക്കിന്റെ ബുക്കാണിത്. അപ്പം എല്ലാവരും ഇതേപോലത്തെ ബുക്കൊക്കെ, ഫോക്ക് ടെയിൽസ് ഒക്കെ വായിക്കാൻ അല്ലെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം ഇതേപോലത്തെ ബുക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ദിസ് ഒരു കുടയും കൂട്ടുകാരും. ഇതും ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് അപ്പം വാങ്ങിച്ചു തന്ന ബുക്കാണിത്. ഈ ബുക്ക് ഞാൻ എടുക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ഈ ഫ്രണ്ട് കവർ തന്നെയാണ്. ബിക്കോസ് ഈ അംബ്രലയിൽ തന്നെ നമ്മുടെ ബാലർമേലെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. കുട്ടു, ചെന്താഗ്നി, മായാവി എല്ലാവരും ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ഈ ബുക്ക് എടുക്കാൻ തന്നെയുള്ള കാരണം. ഇത് എം കെ ഹസൻ കോയ എന്ന റൈറ്ററിന്റെ ഒരു ബുക്കാണ്. ഇതിൽ ഓൾമോസ്റ്റ് 59 സ്റ്റോറീസ് ഉണ്ട്. കുഞ്ഞായിട്ടുള്ള ബുക്കാണെങ്കിലും പക്ഷെ കുറെ സ്റ്റോറീസ് ഉണ്ട് ഇതില്. ഇതില് ഫസ്റ്റ് സ്റ്റോറീന്റെ പേരാണ് ഒരു കുടയും കൂട്ടുകാരും. ഈ ഫസ്റ്റ് കഥ തന്നെ ഈ ഈ ഫ്രണ്ട് കവറിനെ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ കുട്ടിക്ക് കുട്ടിയുടെ പേരന്റ് സ്കൂൾ തുറക്കുമ്പോൾ ഒരു അംബ്രല വാങ്ങിച്ചു കൊടുക്കും, ഈ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള അംബ്രല. അപ്പോൾ ഒരു ദിവസം മഴ പെയ്യുമ്പോൾ ഈ കൊച്ച് അംബ്രല ഓപ്പൺ ചെയ്യാണ്ട് മഴ നനഞ്ഞു വരും. അപ്പം അതിനുള്ള റീസൺ പേരൻസ് ചോദിക്കുമ്പോൾ അവൾ പറയും, എൻ്റെ കുടയിലുള്ള ഫ്രണ്ട്സിനെ മഴ നനയിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവൾ കുട ഓപ്പൺ ചെയ്യാണ്ടിരുന്നത്. ഇതേപോലത്തെ രസകരമായ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസാണ് ഇതിലുള്ളത്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ടെൽ മീ വൈ. ഇതും ഞങ്ങൾ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന ബുക്കാണ് ടെൽ മീ വൈ. ഇത് മന്തില് ഓരോ ബുക്ക് വെച്ച് എല്ലാ മാസത്തിലും ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൽ അങ്ങനെ ഇതങ്ങനെ വായിക്കാറൊന്നും ഇല്ല. ശരിക്കും ഇതിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും സ്കൂളിൽ പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോജക്റ്റിനൊക്കെ കുറേ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, എല്ലാത്തിൻ്റെയും കുറിച്ചുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് കുഞ്ഞിൽ ടെൽ മീ വൈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ഈ ബുക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു നോളജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൽ. ഇതിൽ എല്ലാ മന്തിലും ഓരോ ടോപ്പിക്കായിരിക്കും ഈ ടെൽ മീ വൈയിൽ അവർ ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഗ്രേറ്റ് ലൈഫ്സ്, പിന്നെ പ്ലാൻസ്, പിന്നെ ഉള്ളത് ദ എർത്ത്, ദെൻ ആനിമൽസ്, ദെൻ മൗണ്ടൻസ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കുറേ ഉണ്ട്. ഓരോ മന്തിലും ഓരോ ടോപ്പിക്കായിരിക്കും. അപ്പോൾ ശരിക്കും ആ ടോപ്പിക്കിൻ്റെ ഫുൾ കവറേജ് അവർ ഈ ബുക്കിലൂടെ കൊടുക്കുന്നുണ്ടാവും. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ തന്നെ പിക്ചേഴ്സും ഉണ്ടാവും, ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ശരിക്കും നമുക്ക് സ്റ്റഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് ദിസ് വൺ, ടെൽ മീ വൈ. സോ ദ വെരി ലാസ്റ്റ് വൺ ഇസ് ദിസ് ദിവ്യോദയം.
ഇതിന്റെ ഫ്രണ്ട് കവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് സ്റ്റോറിയാണ്. അതെ, അൽഫോൻസാമയുടെ ലൈഫ് സ്റ്റോറിയാണ് ഈ ബുക്കിലുള്ളത്. ഇത് ശരിക്കും വായിച്ച് നമുക്ക് അൽഫോൻസാമയുടെ ഹോൾ സ്റ്റോറി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഞാൻ ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ബുക്കാണ്. ഇത് ചിത്രകഥ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് കഥ മുഴുവൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണത് നല്ലതാണ്. ഇങ്ങനെ വിശുദ്ധരുടെ ഒക്കെ ജീവിതകഥ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതേപോലത്തെ കഥകളൊക്കെ സ്റ്റോളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ അവർക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഞാനിത് വായിച്ചാണ് അൽഫോൻസാമയുടെ കഥ ഇത്ര ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊക്കെയാണ് ഞാൻ കുഞ്ഞില് വായിച്ച എൻ്റെ സ്റ്റോറി ബുക്ക്സ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ബുക്ക്സ് കൂടി ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വായിക്കാൻ ബുക്ക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഇതേപോലത്തെ സ്റ്റോറി ബുക്സൊക്കെ ഒന്ന് തപ്പിയെടുക്കുക, കുറച്ച് ടൈം അതിന് വേണ്ടി വെക്കുക, തപ്പിയെടുത്ത് ഒന്ന് നോക്കാൻ വേണ്ടി എൻ്റെ ആ ബുക്സൊക്കെ എടുത്തൊന്ന് മറച്ച് നോക്കുക. ബിക്കോസ് യു നോ ഇറ്റ്സ് എ ഡിഫറെൻ്റ് ഫീലിംഗ്. നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് പോകാൻ പറ്റും, നമ്മുടെ ആ മെമ്മറീസൊക്കെ നമുക്ക് ഓർമ്മ വരും. മാത്രമല്ല നമ്മളൊരു കുട്ടിയെപ്പോലെയാവും. നമുക്കറിയാം വാട്ട്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ചിൽഡ്രൻ, ബിക്കോസ് ദേ ആർ ഇന്നസെൻറ്റ്. സോ ലെറ്റ്സ് ട്രൈ ടു ക്യാപ്ചർ ദാറ്റ് ഇന്നസെൻസ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബുക്സൊക്കെ ഒന്ന് തപ്പിയെടുത്ത് വായിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വായിച്ച, നിങ്ങളുടെ കുഞ്ഞിൽ വായിച്ച സ്റ്റോറി ബുക്സൊക്കെ കമൻറ്റ് ബോക്സ് വഴി തന്നെ അറിയിക്കുക. ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ ആൻഡ് ടേക്ക് കെയർ.